ഹലോ ഇല്ല ഇല്ല അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ 36 മിനിറ്റ് മാത്രം എടുത്താണ് ഈ വന്ദേഭാരത് ട്രെയിൻ ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. 50 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരം കൊല്ലം റൂട്ട് കവർ ചെയ്തു. ഇപ്പോൾ ശരിക്കും വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ വന്ദേഭാരത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അശ്വിൻ പാലാടി വിവരങ്ങളുമായി ചേരുന്നു. ആളുകൾക്ക് ഇതൊരു കൗതുകമായിട്ടുണ്ട്. ആദ്യമായി ട്രെയിൻ കാണുന്ന ഒരു സ്പിരിറ്റിലാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അശ്വിൻ, എത്ര മിനിറ്റ് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കൊല്ലത്തു നിന്ന് ഏത് സമയത്താണ് ഇത് വിട്ടത്? എസ് കെ എൻ, കൃത്യം 6 മണിയായപ്പോൾ ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടതാണ്. കൃത്യം 7:27 ആയപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ കടന്നിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് വലിയ കൗതുകമാണ് ഈ ട്രെയിൻ കാണുന്നത്. വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഈ ട്രെയിൻ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇന്ന് സ്വാഭാവികമായി തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്ക് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. നിലവിലിപ്പോൾ 6 മണിയോടുകൂടി, കൃത്യം 6 മണിക്ക് തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിനാണ് 7:20 കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ ട്രെയിനിലുണ്ട്. കോട്ടയത്ത് സ്റ്റോപ്പുള്ള ട്രെയിൻ കൂടിയാണ് ഇത്. ഇവിടെ ഏകദേശം കുറച്ച് സമയം ഇവിടെ നിർത്തിയിട്ട ശേഷമായിരിക്കും പോവുക. ഒപ്പം ഇതിലുള്ള ക്രൂ അംഗങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് കോട്ടയത്താണ്. അത് കൈമാറാനുള്ള ഒരു സമയം കൂടി കോട്ടയത്തെടുക്കും. അത് ഈ റെയിൽവേയുടെ ആളുകൾ അവർക്ക് നൽകാനുള്ള ഭക്ഷണവുമായി നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അവർക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കൈമാറും. എന്തായാലും 16 ബോഗുകളുള്ള ട്രെയിനാണ്. അത് പൂർണ്ണമായും ഇവിടെ ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരടക്കമുള്ള ആളുകൾ ഇവിടെ ഇറങ്ങി ഭക്ഷണം വാങ്ങിയ ശേഷമായിരിക്കും തിരികെ പോവുക. പൂർണ്ണമായും ആധുനിക സൗകര്യങ്ങളോടെയുള്ള ട്രെയിൻ കൊല്ലത്ത് നിന്നും കോട്ടയത്തേക്ക് എത്താൻ സ്വാഭാവികമായി 96 കിലോമീറ്റർ ആണുള്ളത്. അതാണ് ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട്, ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട്, 6 മണിക്ക് ഇറങ്ങി 7:27 ആയപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളുടെ വലിയൊരു കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയായി തന്നെ ആളുകൾ ഇത് കാണുകയാണ്. ഇപ്പോൾ ഈ ചേട്ടാ എന്ത് തോന്നുന്നു ഈ ഒരു ഇതൊക്കെ വന്നത്? അശ്വിൻ പാലാഴിയാണ്. അത് തന്നെയാണ് എസ് കെ എൻ. എന്തായാലും ആളുകൾക്ക് വലിയ കൗതുകമാണ്. ഇനിയിപ്പോൾ അല്പസമയം ഇവിടെ റെസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് സ്റ്റേ ചെയ്ത് ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് മാത്രമേ അടുത്ത സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോവുകയുള്ളൂ. എസ് കെ, ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴി, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നമുക്കൊപ്പം ചേർന്നത്. 6 മണിക്ക് കൊല്ലത്തു നിന്നും തിരിച്ച വന്ദേ ഭാരത് ട്രെയിൻ 7:26 കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. 96 കിലോമീറ്റർ, ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് വന്ദേ ഭാരത് ഓടിയെത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ജനശതാബ്ദിയേക്കാളും വേഗത്തിലോടുന്ന ട്രെയിനായി ഒരുപക്ഷേ ഇത് മാറിയേക്കാൻ സാധ്യതയുണ്ട്. ഇത് ട്രയൽ റൺ മാത്രമാണ്. തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിലാണ് ട്രയൽ റൺ നടത്തുക.